നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ ടുവിന്റെ അണിയറയിലെ അന്തർനാടകങ്ങൾ തുറന്നു കാണിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് ആണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വേറൊന്നുമല്ല, ആര്യ ഇന്നലെ ജയിലിലായി, ആര്യയും വീണ അല്ലേ. അപ്പൊ ആര്യയുടെ പുതിയ ശത്രുവിനെ ആര്യ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വൈൽഡ് ഗാർഡ് എൻട്രി വഴി വന്ന നമ്മുടെ അഭിരാമിയും അമൃതയുമാണ് ആര്യയുടെ പുതിയ ശത്രുക്കൾ. രജിത് സാറിനെയാണ് ഒന്നാമത്തെ ശത്രു എന്ന് നമുക്കറിയാം. ഇനി ആര്യ രണ്ടാമത്തെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും പ്രഖ്യാപിച്ചതിന് ശേഷം ആര്യ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങൾ എന്തൊക്കെയാണെന്നും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം എല്ലാവരും പുറത്തുനിന്ന് കളിയെല്ലാം കണ്ടിട്ട് വീടിനകത്തേക്ക് വരുമ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇവര് പുറത്തിരുന്ന് രജിത് സാറിന്റെ സപ്പോർട്ടും ഇവരെല്ലാം കാണിച്ചു കൂട്ടുന്ന ഹൗസിലെ പരാക്രമങ്ങളും ഒക്കെ കണ്ടിട്ടാണ് ആൾക്കാർ അകത്തേക്ക് വരുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇവർ തിരിച്ച് ആര്യാൻ ഗ്രൂപ്പിന്റെ കൂടെ കൂടുന്നത്? അപ്പൊ അതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോയിലും എന്താ പറയുക, ഒരു അൺകട്ട് വീഡിയോയിലും ബിഗ് ബോസ് കാണിക്കാറുമില്ല. അപ്പൊ ഇന്നലെ ആയിട്ട് രണ്ട് മൂന്ന് അൺകട്ട് വീഡിയോസ് ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ കിട്ടിയത്. അപ്പൊ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട് എവിടെ മുതലാണ് അഭിരാമിയും അമൃതയും ഇവരുടെ ശത്രുക്കളായത്? ഈ അഭിരാമി അമൃത എന്ന് പറയുമ്പോൾ ഇതിൽ ഇത്തിരി വീക്ക് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് അമൃതയാണ്. അപ്പം ആര്യ നേരെ പീരങ്കി തിരിച്ചു വെച്ചിരിക്കുന്നത് അമൃതയിലേക്കാണ്. അമൃത ഇച്ചിരി ഇമോഷണലി വീക്ക് ആണെന്ന് തോന്നിയത് കൊണ്ടാവാം അമൃതയെ ടാർഗറ്റാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എവിടെ മുതലാണ് ഇവര് ആര്യയുടെ ആൻഡ് ടീമിന്റെ ശത്രുക്കളായി മാറിയത്? ആദ്യം ആൾക്കാർ വരുമ്പം ഇവരെ ഉപദേശിച്ച് രജിത് സാറിന്റെ കുറ്റം പറഞ്ഞ് തിരിപ്പിക്കുക എന്നുള്ളത് ഇവരിൽ എന്താ പറയാ, ആരെങ്കിലും ടീം മെമ്പേഴ്സ് ഒരു മൂന്നാല് പേര് ഏറ്റെടുക്കുന്ന ജോലിയാണ്. അപ്പൊ ഇത് ഏറ്റെടുത്ത ആൾ ആദ്യം പാഷാണം ഷാജിയാണ്. പാഷാണം ഷാജി എന്ത് ചെയ്തു, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അമൃതയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങേര് എന്താ പറയാ, നിങ്ങൾ അങ്ങേരുടെ കൂടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം, അങ്ങേർക്ക് വേറൊരു മുഖമുണ്ട്, കാര്യം വരുമ്പോൾ ആള് എന്ത് ചെയ്യും, പ്ലേറ്റ് തിരിയും. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കേണ്ട, എന്താ പറയുക, ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിക്കേണ്ടത് വെള്ളം ചിലവാകും എന്ന് പറഞ്ഞിട്ട് ആള് ബാത്റൂമിൽ പോയി ആണ് മൂത്രം ഒഴിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വൃത്തികേടുകൾ പുള്ളിയുടെ കയ്യിലുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണാഞ്ഞിട്ടാണ്, നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ ഇതൊന്നും കാണിക്കാറില്ല. ഇതൊക്കെ പറഞ്ഞ് അമൃതയ്ക്ക് ചിലപ്പോൾ ചെറിയൊരു ആട്ടോ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ സാറിന് ബുദ്ധി ഉള്ളത് കൊണ്ട് സാർ എന്ത് ചെയ്തു, നേരെ ഇത് അഭിരാമിയോട്, അമൃതയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അഭിരാമിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, മോളെ ഇവിടെ പുതിയതായിട്ട് വരുന്ന ആളുകളെല്ലാം വരുമ്പം എന്താണ് എന്റെ കൂടെ സ്നേഹത്തോടെ നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ ഇവരെ മറ്റവര് ഓരോ കാര്യങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കി പറഞ്ഞ് മനസ്സിലാക്കി ഇവരുടെ കൂടെ ചേർക്കും. പിന്നെ ഞാനാണ് അവരുടെ ഏറ്റവും കണ്ണിൽ കണ്ട ശത്രു, ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി നിങ്ങളുടെ കാര്യത്തിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് സാറ് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അഭിരാമിക്ക് മനസ്സിലായ കാര്യം അമൃതയോട് ചെന്ന് സംസാരിച്ച് എന്താണ് അമൃതയോട് ഷാജി എന്താണ് വിഷം ഇഞ്ചക്ട് ചെയ്യാൻ നോക്കിയത് നടന്നില്ല. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് പരാജയപ്പെട്ടു. പിന്നെ രണ്ടാമത് വേറെ ആരെങ്കിലും വിട്ടു പറഞ്ഞോ എന്നുള്ളത് നമ്മളെ കാണിച്ചിട്ടില്ല. പിന്നത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് നടപ്പാക്കിയ ഒരു ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു ഇതുണ്ടായിരുന്നു, ടാസ്ക് ഉണ്ടായിരുന്നു, ടാസ്ക് അല്ല ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അത് എന്താ പറയുക, അധോലോക ഫാൻസി ഡ്രസ് പാർട്ടി. അപ്പം ആ പാർട്ടിക്ക് ഇടയ്ക്ക് എന്താ പറയുക, ഷാജിയെ വിട്ടിട്ട് നമ്മുടെ ആര്യ ഈ പിള്ളേരെ ഒരു മോശമായിട്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഇവര് അവതരിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു എന്താണ്, ഒറ്റപ്പെട്ട ഓമനയും ഒറ്റവെട്ട് പൊന്നമ്മയും. അപ്പം ഈ ഒറ്റപ്പെട്ട ഓമനയും ഒറ്റവെട്ട് പൊന്നമ്മയും എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഷാജിയുടെ കേരളത്തിലെ സെറ്റപ്പുകളാണെന്ന് ഷാജി പറഞ്ഞു. അതിന്റെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്, ഇതിപ്പോ ആര്യ പ്ലാൻ ചെയ്തിട്ട് ഷാജിയെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും. അപ്പൊ അതൊരു മെന്റലി ആക്രമണത്തിന്, ഇവരാദ്യം ഉപദേശിക്കും പിന്നെ മെന്റലി ആക്രമിക്കും, നടക്കത്തില്ലെങ്കിൽ ഫിസിക്കലി അറ്റാക്ക് ചെയ്യും, ഒറ്റപ്പെടുത്തും, കുത്തിത്തിരിപ്പുണ്ടാക്കി മോശക്കാരായിട്ട് ചിത്രീകരിക്കും. ഇതാണ് ഇവരുടെ എല്ലാവരുടെ നേരെ ഇവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി. ആദ്യത്തെ രണ്ടെണ്ണം കഴിയുമ്പോൾ തന്നെ സാധാരണക്കാർ എന്ത് ചെയ്യും, മാറി ആര്യ ടീമിന്റെ കൂടെ കൂടും. അപ്പം അതിന്റെ ആദ്യത്തെ നടപടി എന്ന നിലയ്ക്ക് ഉപദേശിച്ചു നോക്കി നടക്കുന്നില്ല. രണ്ടാമത് ഇതിൽ അപമാനിച്ചു നോക്കി, അതിൽ നടക്കുന്നില്ല, വീണില്ല. ഇനി മൂന്നാമത്തെ അറ്റാക്കിനുള്ള ശ്രമം എന്ന് പറയുന്നത് നമ്മൾ അഭിരാമിയും സുജോയും, സുജോ ടാസ്കിന്റെ ഭാഗമായിട്ട് നിധി എടുക്കാൻ പോയി, അഭിരാമി ബിഗ് ബോസ് വിളിച്ചിട്ട് കൺഫഷൻ റൂമിലേക്ക് പോയി, അഭിരാമി അല്ല അമൃത കൺഫഷൻ റൂമിലേക്ക് പോയി. അപ്പൊ അഭിരാമി ലോക്കറും വെച്ചോണ്ടിരിപ്പുണ്ട്, സാറടുത്തുണ്ട്, സാറിന്റെ കൈ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് സാറിന് വലിയ ഉരുട്ടി പിടിക്കാൻ പറ്റില്ല, രഘു ന്യൂട്രൽ സ്റ്റാൻഡ് ഉള്ള ആളാണ്. ഇതില് പറഞ്ഞ് ഇവര് എന്ത് ചെയ്തു, ഒരു ധാരണയാക്കിയിട്ട് ശാരീരികമായിട്ട് എന്താണ് നേരിടാൻ വേണ്ടിയിട്ട് വീണ ആദ്യം പോയിട്ട് ഈ ലോക്കറിന്റെ മുകളിൽ ഇരിക്കുന്ന വെയിറ്റ് എല്ലാം എടുത്ത് മാറ്റി ലോക്കർ എടുത്തോണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതില് എന്താ പറയുക, ഇത് തമാശയായിട്ടാണെന്ന് ഇവർ കാണിക്കുന്നതെങ്കിലും ഈ ഇതിനകത്തിരിക്കുന്ന ഗോൾഡ് എടുത്ത് ഇവർ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് സാറ് ചോദിക്കുന്ന ഒരു പോയിന്റ് വാലിഡ് ആണ്. അപ്പൊ അങ്ങനെ രണ്ടാമതൊരു അറ്റാക്ക് ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്, ഈ പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്, ഞങ്ങളൊരു ടീമാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഇത് മാറിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക്, നിങ്ങൾ സാറിന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് പണി ഞങ്ങൾ തന്നിരിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി
ഇതിലൊന്നും കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും പിന്നെ നോമിനേഷനായി ജയിലിലേക്കുള്ള കാര്യങ്ങളായി. അപ്പൊ ഇവിടം കൊണ്ടാണ് എന്ത് ചെയ്തത്, അഭിരാമിയും അമൃതയും ഇവരുടെ പെർമനന്റ് ശത്രുക്കളായത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്നാമത്തെ ലെവൽ അറ്റാക്കാണ്, മോറലി തകർക്കുക. അപ്പൊ മോറലി മാനസികമായിട്ട് ഇവരെ തകർത്ത് ഒറ്റപ്പെടുത്തുക എന്നുള്ള അടുത്ത സ്റ്റെപ്പിലേക്കാണ് കാര്യങ്ങൾ കടന്നേക്കുന്നത്. അപ്പൊ നോമിനേഷനും എല്ലാം കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, ജയിലിലായി. ആര്യം അമൃത ആര്യം നമ്മുടെ വീണൻ ജയിലിലായി. അപ്പൊ ഈ ആര്യം വീണൻ ജയിലിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് ആര്യ പറയാണ്, എടി എന്താണ് ഞാൻ എപ്പോഴും അടി സുജോടെ കാലയെ പിടിച്ചു വലിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വീണ പറയുന്നുണ്ട്, സുജോടെ കാലയല്ലല്ല നീ പിടിച്ചത്, നീ രജിത്തേട്ടന്റെ കാലല്ലേ പിടിച്ചത്, സുജോടെ കാലിൽ തന്നെയാണ് ആര്യ പിടിച്ചത്. അതിന്റെ വീഡിയോ ഹോട്ട്സ്റ്റാറിൽ നോക്കിയാലും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല ഒന്നാന്തരമായിട്ട് പിടിച്ചു വലിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം പുള്ളി തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. അപ്പൊ അത് വളരെ ചീപ്പായിട്ട് വളരെ ഫേക്ക് ആയിട്ട് കളിച്ച ഒരു ഗെയിമാണ്. ഗെയിമിന്റെ സ്ട്രാറ്റജി എന്ന് പോലും പറയാൻ പറ്റില്ല. ഇന്നലെ രഘു പറഞ്ഞ പോലെ ബിഗ് ബോസ് ഗെയിം ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാം എന്ന് പറഞ്ഞത് എന്തും ചെയ്യാം എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. എന്താ പറയാ, മനുഷ്യത്വപരമായിട്ട് എന്തും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കാലയെ പിടിച്ചു വലിച്ചില്ല, പകരം അമൃത കയ്യിൽ പിടിച്ച് ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ് സുജോ അവിടെ അനങ്ങാൻ പറ്റാണ്ട് നിന്നുപോയത്. ഞാൻ വെറുതെ സുജോയുടെ ബനിയനിൽ ഒന്ന് ഹോൾഡ് ചെയ്തതേ ഉള്ളൂ എന്നാണ് ആര്യ പറയുക. അപ്പൊ ഞാൻ ഹോൾഡ് ചെയ്തത് കൊണ്ടല്ല അവൻ നിന്നത്, പകരം അമൃത കയ്യിൽ പിടിച്ചത് കൊണ്ടാണ് നിന്നത് എന്ന് അവൻ തന്നെ പറയുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ഒരു ഒരു കാരണം പറയും, ഈ ഒരു കാര്യം കൊണ്ടാണ് അവൻ എന്നെ നോമിനേറ്റ് ചെയ്തത്, അവൻ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഒരു റീസൺ പറയുമ്പോൾ അത് ജെന്യൂൻ ആയിട്ട് വേണ്ടേ പറയാൻ, ഇങ്ങനെ ഫേക്ക് ആയിട്ട് ഒരു റീസൺ പറയൂ. മറ്റുള്ളവർ പറഞ്ഞതൊക്കെ എന്താ പറയാ, ഒരു റീസൺ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാരണമുണ്ടോ, ഇവൻ നുണയല്ലേ പറഞ്ഞത് എന്നുള്ള നിലയ്ക്ക് ആര്യ പറയുന്നുണ്ട്. ഒരു നുണയല്ല സുജോ പറഞ്ഞത്, സുജോ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആര്യ കാലയിൽ പിടിച്ച് വലിച്ചിട്ടുണ്ട്. ആര്യ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് എന്ന് നമുക്ക് അത്ഭുതമുണ്ട്. കാരണം വെച്ചാൽ ചെയ്യാൻ വളരെ എന്താ പറയാ, ഒരു ആള് കളിക്കുന്ന ഗെയിം സ്ട്രാറ്റജി വിട്ട് പകരം വൈരാഗ്യത്തോടെയാണ് ആര്യ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാ ഗെയിമുകളും കളിക്കുന്നത്. അത് ആരെ ഇവര് ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നു, അവർക്കെതിരെ വൈരാഗ്യപരമായ പെരുമാറ്റമാണ്, മോഹം വരെ അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഗെയിമിലാണ് കളിക്കുന്നതെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്താൽ കളിക്കുക, പകരം വീട്ടാനുള്ള ഒരു മൈൻഡിലല്ല കളിക്കുക. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ജയിലിൽ നമ്മുടെ വീണയും ആര്യയും കൂടി ഇരുന്നിട്ട് അരി പൊടിക്കാൻ പറ്റുക തിരികല്ലേ വെച്ചുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ അമൃത ഒറ്റയ്ക്ക് വന്നിട്ട് ആ അത് നമ്മളെ കാണിക്കുന്നില്ല, പക്ഷെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ജയിലിനെ തൊട്ടപ്പുറത്തൊരു ഒരു സ്റ്റെപ്പ് പോലെയുണ്ട്. അവിടെ വന്ന് അമൃത ഇരിക്കുമ്പോൾ വീണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി അമൃത വന്നിട്ടുണ്ട്, അമൃത വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വീണയ്ക്ക് മനസ്സിലായി അമൃത ഓക്കെ അമൃത വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്നിട്ട് ഉറക്കം പറയാണ്, അവർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയണേ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത്ര ബലം പിടിക്കുന്നത്, നന്നായിട്ട് പൊടിയണം. എന്ത് പൊടിയണം, അമൃത പൊടിക്കുന്നതായിട്ടാണ് പറയുന്നത്, പൊടിയണം. എന്നിട്ട് അരി അരി ഇങ്ങനെ പൊടിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലും അവളുടെ പുറത്തുണ്ടാക്കിയ സംഭവങ്ങളും ഒക്കെ വിചാരിച്ചു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണ്, വളരെ ജെനുവിൻ ആയിട്ട് ഗെയിം കളിക്കുന്ന കൊച്ചാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് അവൾ വളരെ ചീപ്പായിട്ട് തരം താന്ന രീതിയിലാണ് ഗെയിം കളിക്കുന്നത്. എന്താണ്, ഒറ്റയ്ക്ക് നിൽക്കാൻ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഇല്ല, പകരം ഇപ്പൊ ഒരാളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അയാൾ എന്ത് പറഞ്ഞു, രഘുസാറിനെ ഉദ്ദേശിച്ച്, അയാൾ എന്തു പറഞ്ഞാലും വേണ്ടതിനും വേണ്ടാത്തതിനും നല്ലതിനും ചീത്തയ്ക്കും അയാളുടെ അഭിപ്രായം അയാളെക്കുറിച്ച് അയാൾക്ക് വേണ്ടിയിട്ട് അഭിപ്രായം പറയാന്നുള്ള വളരെ മോശം രീതിയിലാണ് ഗെയിം കളിക്കുന്നത്, വളരെ തരം താന്ന രീതിയിലാണ്, വളരെ ചീപ്പായിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഇവക്ക് സ്വന്തമായിട്ട് ഫിസിക്കലി ഒരു ടാസ്ക് വന്നാൽ ചെയ്യാൻ പറ്റില്ല, ഒരു ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ആകെ ഉള്ളത് അനിയത്തിക്കുട്ടിയുടെ സപ്പോർട്ടും നാക്കിന്റെ ബലവും മാത്രമാണ്. ഇത് മാത്രം കൊണ്ടാണ് ആള് മുന്നിട്ട് നിൽക്കുന്നത്, ഇവള് വെറും എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഏഷ്യാനെട്ട് ആ വീഡിയോയുടെ എൻഡ് കട്ട് ചെയ്യുന്നുണ്ട്, വേറെ എന്താ പറഞ്ഞതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇതൊക്കെ ഒരാളെ കുറിച്ച് പറയുക എന്നുള്ള മോശമാണ്. നമ്മളൊരാളെ അഭിപ്രായം പറയുമ്പം നമ്മളും എന്തായിരിക്കണം, ആ രീതിയിൽ ജെനുവിൻ ആയിരിക്കണം. ആര്യ രജിസ്റ്ററിന് ഇത്രയും നാള് നോമിനേറ്റ് ചെയ്തതില് സ്വന്തം ടീമായിട്ട് ജയിച്ച് പോയിന്റ് മേടിച്ച് ഒരു മനുഷ്യനെ പിടിച്ച് ജയിലിലിട്ട് അത്രയും വൃത്തികെട്ട ഒരു ഒരു ഗെയിം വേറെ ആരും കളിച്ചിട്ടുണ്ടാവില്ല, ബാക്കി ഉള്ളവരെല്ലാം. ഇപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ ആര്യ തീർച്ചയായിട്ടും ഈ അമൃതയും അഭിരാമി ആക്രമിക്കും എന്നുള്ളത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പം ഇതിലും ഫിസിക്കലി മെന്റലി ഇത്തിരി വീക്കായിട്ട് നിൽക്കുന്നത് അമൃതയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ടാർഗറ്റ് ആര്യയുടെ അമൃതയായിരിക്കാം. ഇപ്പൊ അമൃതയും അഭിരാമിയും വന്നതിന് ശേഷം ഇങ്ങനെ നിന്ന ആര്യയുടെ ഗ്രാഫ് കുത്തനെ താഴേക്ക് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ടീം മെമ്പേഴ്സിനിടയ്ക്ക് തന്നെ സ്ഥാനം നഷ്ടപ്പെട്ടു. ആര്യയോട് തുറന്ന് എതിർന്നു നിന്ന് സംസാരിക്കാൻ പറ്റാത്ത രഘു വരെ എന്താണ് ആര്യയോട് സംസാരിക്കാൻ തുടങ്ങി, ആര്യക്കെതിരെ നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി, ജെസ്ല നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ നല്ല സൂചനയാണ്. അപ്പൊ തന്റെ ഗ്രിപ്പ് പോയെന്ന് മനസ്സിലാകുമ്പോൾ ആര്യ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും. അത് ഈ പിള്ളേരുടെ നേരെ ആകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് അത്യാവശ്യമായിട്ട് ബിഗ് ബോസ് ഇടപെട്ടിട്ട്
ഇതില് ഇങ്ങനത്തെ എന്താ പറയുക വൈരാഗ്യപരമായിട്ടുള്ള ഗെയിം മാറ്റിയിട്ട് ഗെയിം ഗെയിമിന്റെ സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായം തോന്നിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ അൺകട്ട് വീഡിയോ ഉണ്ട്, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പം ഞാൻ ഈ ഇങ്ങനത്തെ ഉള്ള എന്താണ് നിർണായകമായ വിവരം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള അണിയറയിലെ അന്തർനാടകങ്ങൾ തുറന്നു കാണിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ഗൈസ്.